جمال الوجود بذكر الإله، وتصفو الحياة بنور هدى. جمال الوجود بذكر الإله. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയ രായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏതാനും മാസങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മതപഠന കോഴ്സിലെ ഒന്നാമത്തെ ഭാഗം അവസാനിക്കുന്നതിൻ്റെ സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. തൗഹീദിൻ്റെ പാഠപുസ്തകം പൂർണ്ണമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തഫ്സീറും നമ്മൾ ആദ്യമേ എടുത്തു കഴിഞ്ഞതാണ്. ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് ഫിഖുഹും ഹദീസുമാണ്. ഇൻഷാ അള്ളാഹ് ഹദീസിൽ ഇനി ഇന്നത്തെ ക്ലാസ്സിന് ശേഷം ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കൊണ്ട് ഹദീസിൻ്റെ സിലബസും ഈ ടൈമിലുള്ളത് ഒന്നാമത്തെ ഭാഗത്തിലുള്ളത് അവസാനിക്കും. ഫിഖ്ഹിൽ ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വുദൂഉമായി ബന്ധപ്പെട്ട അധ്യായത്തിലെ ഒരു ക്ലാസ്സാണ് ഇനി അവശേഷിക്കുന്നത്. ശേഷം തയമ്മവും അതേപോലെ തന്നെ പാദരക്ഷകളിൽ തടവുക എന്ന അധ്യായവും കൂടെ കഴിഞ്ഞാൽ അതും അവസാനിക്കും. പിന്നീട് നമസ്കാരവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ക്ലാസ്സുകൾ ഇൻഷാ അള്ളാ നമ്മൾ പിന്നീടാണ് ആരംഭിക്കുന്നത്. ഈ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈമിലെ പരീക്ഷ നടക്കും. അതിലെ വിജയികളായ ആളുകൾക്ക് ഇൻഷാ അള്ളാ നമ്മൾ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. അപ്പോൾ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും നോട്ടുകൾ എഴുതിയെടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിന്ന് ഹദീസ് പഠന ക്ലാസ്സിലെ നാലാമത്തെ ഹദീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച ഹദീസ് ഇന്നൽ ഹലാല ബയ്യീനുൻ വൽ ഇന്നൽ ഹലാല ബയ്യീനുൻ വൽ ഹറാമ ബയ്യീനുൻ എന്ന് പറയുന്ന ഹദീസാണ്. അൽ ഹലാലു ബയ്യീനുൻ വൽ ഹറാമു ബയ്യീനുൻ. പല രീതിയിൽ അതിൻ്റെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വബൈനഹുമ മുഷ്തബിഹാത്തുൻ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ മുഷ്തബിഹാത്തായ സാദൃശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്, അധിക ആളുകൾക്കും അത് അറിയുകയില്ല. ഫമനിത്തഖശുബഹാത്ത് ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി, അതിൽ നിന്ന് ആരാണോ തൻ്റെ ശരീര തൻ്റെ അഭിമാനത്തെ അതിൽ നിന്ന് ആരാണോ വിട്ടു നിൽക്കുന്നത്, അകന്നു നിൽക്കുന്നത്, അവൻ അവൻ്റെ ദീനിനെയും അതേപോലെ തന്നെ അഭിമാനത്തെയും സംരക്ഷിച്ചു. ആരാണോ ആ ശുബഹാത്തിൽ ആ ഇച്ഛകളിൽ പോയി പെടുന്നത് അവർ ഹറാമിൽ വീഴും, ഹറാമിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അതിനുദാഹരണമായി ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ പരിധിയിൽ ആടുമേക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ഉദാഹരണമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതിൻ്റെ അവസാന ഭാഗത്തുള്ള മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. മഹനായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസായിരുന്നു ഇത്. അദ്ദേഹം ആരാണ് എന്ന് നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹദീസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹലാലുകൾ വ്യക്തമാണ്, അതിൽ സംശയമില്ല. ഏതൊക്കെയാണ് ഒരു മനുഷ്യന് ഹലാലായിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം? വിവാഹം ഹലാലായ കാര്യമാണ്. വിവാഹം കഴിക്കുക എന്നുള്ളത് പ്രായപൂർത്തി എത്തിയ ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ ബാഅത്തെത്തിയ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി കഴിവുള്ള ഒരാൾ വിവാഹം കഴിക്കുക, ആ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ പിതാവിൽ നിന്ന് അവളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിയുക. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവരുടെ ആ കുടുംബ ജീവിതം ഹലാലായതാണ്.
എന്നാൽ അതിൽ ഹറാമുകൾ വരുന്ന മേഖലയുണ്ട്. വിവാഹം കഴിക്കാതെ നിക്കാഹില്ലാതെ ഒരു പെണ്ണുമായി കൊണ്ട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്, അത് വ്യഭിചാരമാണ്, അത് ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ച ഹറാമാണ് എന്ന് പഠിപ്പിച്ച കാര്യമാണ്. വെള്ളം കുടിക്കുക എന്നുള്ളത് ഹലാലായ കാര്യമാണ്. മദ്യപിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. പാല് കുടിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, അത് ജായിസായ ഹലാലായ കാര്യമാണ്. എന്നാൽ നിഷിദ്ധമായ മയക്കുമരുന്ന് അതേപോലെയുള്ള കാര്യങ്ങൾ, അത് ഭക്ഷിക്കുക, അത് ശരീരത്തിലേക്ക് സിറിഞ്ച് മുഖേന മറ്റുള്ള വഴികളിലൂടെയൊക്കെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. ഭക്ഷണത്തിൻ്റെ മേഖലകളിലും ഹലാലായതുണ്ട്, ഹറാമായതുണ്ട്. പന്നി മാംസം കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ആടിൻ്റെ മാംസം നമുക്ക് കഴിക്കാം, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പോത്തിൻ്റെ മാംസം നമുക്ക് കഴിക്കാം, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ മോഷ്ടിച്ചെടുത്ത സമ്പത്ത് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ തന്നെ പാടില്ല, അത് നിഷിദ്ധമായ കാര്യമാണ്. അപ്പം ഹലാലുകൾ വളരെ വ്യക്തമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹറാമുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ സാദൃശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഹലാലാണോ അതോ ഹറാമാണോ എന്നറിയാത്ത കാര്യങ്ങൾ, അത് അറിയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഹദീസിലെ പ്രയോഗം തന്നെ നമുക്കറിയാം. എന്താണ്? വബൈനഹുമ മുഷ്തബിഹാത്തുൻ, സാദൃശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്, അധിക ആളുകൾക്കും അതറിയില്ല എന്നാണ്. അത് അറിയില്ല എന്നല്ല, ആ വിഷയം സംശയമുള്ള, സന്ദേഹമുള്ള, ഹറാമാണോ ഹലാലാണോ എന്ന് സന്ദേഹമുള്ള സംശയമുള്ള വിഷയം അത് അറിയില്ല എന്നല്ല, അധിക ആളുകൾക്കും അറിയില്ല. അറിയുന്നവരിവിടെ ഉണ്ട്, അത് പഠിച്ച ആളുകളുണ്ട്, മനസ്സിലാക്കിയവരുണ്ട്. ദീനിൽ അവ്യക്തതയില്ല, അവ്യക്തത നമുക്കാണ്. നമുക്കാണത് മനസ്സിലാകാത്തത്, നമുക്കാണത് അറിയാത്തത്. അതാണ് ഈ ഹദീത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീനിന് യാതൊരു കുഴപ്പമില്ല, ദീന് സമ്പൂർണ്ണമാണ്. ദീനിൽ അവ്യക്തമായ ഒരു കാര്യമല്ല, ദീനിലെല്ലാം വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിച്ചു പോയത് ഒരു ശുദ്ധമായ വെളുത്ത പാതയാണ്, ഒരു അവ്യക്തതകളുമില്ലാത്ത ദീനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ചു പോയത്. എന്നാൽ നമ്മുടെ അറിവില്ലായ്മ കാരണം, നാം പഠിക്കാത്തത് കൊണ്ട്, നാം മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് അവ്യക്തമായ കാര്യങ്ങളുണ്ട്. ആ അവ്യക്തമായ കാര്യങ്ങൾ ഒരുപക്ഷേ നാളെ നമുക്ക് വ്യക്തമായേക്കാം, നാളെ നമുക്ക് വ്യക്തമായേക്കാം. ഒരുപക്ഷേ ഇന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ശരിയാണ് എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നാളെ നമുക്ക് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ അവ്യക്തമായത് എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് നമുക്കറിയാത്തത്, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്തത്, നമ്മൾ പഠിച്ചിട്ടില്ലാത്തത് എന്നാണ്. അതല്ലാതെ ആർക്കും അറിയാത്തത് എന്നല്ല. ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്, അധിക ആളുകൾക്കും അറിയില്ല എന്നത് മാത്രമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് അവ്യക്തമായ, ക്ലിയർ അല്ലാത്ത, വ്യക്തമല്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താണ്? നമ്മളത് അതിലേക്ക് പോയി ചാടാൻ പാടില്ല, നമ്മൾ അതിൽ പോയി വീഴാൻ പാടില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഒരാട്ടിടയൻ്റെ കഥ പറയുന്നത്, ഉപമ പറയുന്നത്. ആ ആട്ടിടയൻ ഒരു നിയന്ത്രിത വേലിയുടെ സമീപത്ത് പോയി തൻ്റെ ആടിനെയും കൊണ്ടയാൾ പുല്ല് ഭക്ഷിപ്പിക്കുകയാണ് എങ്കിൽ അയാൾക്ക് കടക്കാൻ പാടില്ലാത്ത, പ്രവേശിപ്പിക്കാൻ പാടില്ലാത്ത ആ സ്ഥലത്തേക്ക് ആ ആട് കയറാനും അവിടെയുള്ള പുല്ല് കഴിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ അറിയാത്ത കാര്യങ്ങളിലേക്ക് ചെന്നാൽ, നമ്മൾ നിഷിദ്ധമായ കാര്യങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാതെ വ്യക്തമായ, ഹലാലും ഹറാമും വ്യക്തമാണ് എന്ന് പറഞ്ഞ ഉറപ്പുള്ള വിഷയങ്ങൾ മാത്രം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നതാണ് ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നോക്കൂ, നിങ്ങൾ ഹദീസിൻ്റെ അവസാന ഭാഗത്തിൽ പറയുകയാണ്, അല നിങ്ങൾ അറിയണം, വഇന്ന ഫിൽ ജസദി മുദഗ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇത് അസ്വലഹത്, അത് നന്നായാൽ, സ്വലഹൽ ജസദു കുല്ലുഹു, നിങ്ങളുടെ ശരീരം പൂർണ്ണമായി കൊണ്ട് നന്നാകും. വഇദ ഫസദത്, അത് കേടുവന്നാൽ, ഫസദൽ ജസദു കുല്ലുഹു, ശരീരം പൂർണ്ണമായി കൊണ്ട് കേടുവരും. അല അറിയണം, വഹിയൽ ഖൽബ്, അതാകുന്നു ഹൃദയം, അതാകുന്നു ഹൃദയം. നോക്കൂ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്. എന്താണ് മുദഗ എന്ന് പറഞ്ഞാൽ? മുദഗ എന്ന് പറഞ്ഞാൽ മാംസ കഷ്ണം എന്നാണ് അർത്ഥം. അല നിങ്ങൾ അറിയണം, വഇന്ന ഫിൽ ജസദി, ജസദി എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. ജസദ് ശരീരം, മുദഗ എന്ന് പറഞ്ഞാൽ മാംസ കഷ്ണം എന്നാണ് വിശുദ്ധ ഖുർആനിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മുദഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചവച്ച് ഉണ്ടാക്കുന്നതിനാണ്. ഒരു
ഒരു മാംസം മറ്റ നമ്മൾ ചവച്ചരച്ചാൽ ചവച്ച് ആ ചവച്ചതിനു ശേഷമുള്ള അവസ്ഥ ഉണ്ടല്ലോ അതിനെയാണ് മുദ്ഗ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട് സുമ്മ ഖലഖനാ നുത്ഫ എന്ന് തുടങ്ങുന്ന ആയത്തിൽ മുദ്ഗ എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യന്റെ രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ച് ഗർഭാശയത്തിലെ രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ച് മുദ്ഗ എന്ന പ്രയോഗം അല്ലാഹു നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നബി പറയുന്നത് എന്താ അല നിങ്ങൾ അറിയണം ഇന്ന ഫിൽ ജസദി മുദ്ഗ നിങ്ങളുടെ ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട് ആ കഷ്ണത്തിന്റെ പ്രത്യേകത എന്താണ് ഇത് അസ്വലഹത്ത് അത് നന്നായാൽ സ്വലഹൽ ജസദു കുല്ലുഹു നിങ്ങളുടെ ശരീരം പൂർണ്ണമായി കൊണ്ട് നന്നാകും അതെങ്ങാനും കേടുവന്നാലോ നിങ്ങളുടെ ശരീരം പൂർണ്ണമായി കൊണ്ട് കേടുവരും എന്നിട്ട് പറഞ്ഞു അല ബഹിയൽ ഖൽബ് അതെന്താണ് അത് നിങ്ങളുടെ ഹൃദയമാണ് അത് നിങ്ങളുടെ മനസ്സാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നന്മയുടെയും തിന്മയുടെയും ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയമാണ് നമ്മളെ നമ്മളാക്കുന്നത് നമ്മളെ നമ്മളല്ലാതാക്കുന്നത് നമ്മുടെ ഹൃദയമാണ് ഹൃദയത്തിൽ ഹൃദയം കൊണ്ടുള്ള ഒട്ടനവധി ആരാധനകളുണ്ട് നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരുപാട് ആരാധനകൾ ഹൃദയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നിയ്യത്ത് ഹൃദയത്തിൽ നിന്നാണ് ഇന്നമല്ല അമാലു ബിന്നിയ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് നിയ്യത്തുണ്ടാകേണ്ടത് നവ എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണ് അർത്ഥം നവ കരുതുക അതെവിടെയാണ് ആ കരുതലിൻ്റെ സ്ഥാനം ഏതാണ് പണ്ഡിതന്മാർ പറഞ്ഞു അത് ഹൃദയമാണ് ഖൽബാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു അപ്പം നിയ്യത്താകുന്ന ഇബാദത്ത് നിയ്യത്താകുന്ന ആരാധന അതിൻ്റെ ഉത്ഭവ സ്ഥലം എവിടെയാണ് അത് ഹൃദയമാണ് ആ നിയ്യത്ത് പിഴച്ചാലോ ആ നിയ്യത്ത് തെറ്റിയാലോ ആ നിയ്യത്തെടുക്കാതിരുന്നാലോ സഹോദരങ്ങളെ നമ്മുടെ ആ കർമ്മം സ്വീകാര്യമല്ല എല്ലാ കർമ്മങ്ങൾക്കും നിയ്യത്ത് വേണമെന്ന ഹദീസാണ് ഹദീസിൻ്റെ അധ്യായത്തിലെ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ പഠിച്ചത് അപ്പോൾ നോക്കൂ നിങ്ങൾ നിയ്യത്തിൻ്റെ കേന്ദ്രം എന്താണ് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് വേണം അത് ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് രണ്ട് നമ്മൾ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളാണ് ഭയപ്പെടുന്ന ആളുകളാണ് ഭയപ്പെടേണ്ട ആളുകളാണ് ഖശിയത്ത് ആ പേടിയുടെ ഉത്ഭവ കേന്ദ്രം എവിടെയാണ് അത് നമ്മുടെ ഹൃദയമാണ് മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകണം അത് ഇബാദത്താണ് മനസ്സുമായി ബന്ധപ്പെട്ട ആരാധനയാണ് പ്രതീക്ഷ വെക്കുക എന്നുള്ളത് ആരാധനയാണ് പ്രതീക്ഷിക്കുക എന്നുള്ളത് ആരാധനയാണ് അള്ളാഹു എൻ്റെ പാപം പൊറുത്തു തരും അള്ളാഹു എനിക്ക് മാപ്പ് നൽകും അള്ളാഹു എനിക്ക് റിസ്ക് നൽകും അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അള്ളാഹു എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും നാളെ മഹ്ഷറിൽ എനിക്ക് അർശിൻ്റെ തണൽ ലഭിക്കും എനിക്കെൻ്റെ പ്രവാചകനെ പരലോകത്ത് വെച്ച് കാണാൻ കഴിയും സ്വർഗത്തിൽ എനിക്കൊരു വീട് കിട്ടും ഇത് പ്രതീക്ഷയാണ് നമ്മൾ ചെയ്യുന്ന നന്മകളുടെ സുഹൃതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ എന്താണ് ആരാധനയാണ് ഇബാദത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായ ഒരു ചെറുപ്പക്കാരൻ്റെ സമീപത്തേക്ക് ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുമ്പോൾ അദ്ദേഹം മരണത്തെ അഭിമുഖീകരിക്കാൻ പോകുന്ന സമയമാണ് അല്ലാന്റെ റസൂൽ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ചോദിച്ചു എന്താണ് ഇപ്പോൾ നിന്റെ മനസ്സിലുള്ള ചിന്ത എന്താണ് നിനക്ക് തോന്നുന്ന കാര്യം അപ്പോൾ അയാൾ പറഞ്ഞു നബിയേ എൻ്റെ പാപങ്ങൾ എന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഭയം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വികാരം ഉണ്ടാകുകയാണ് ഭയം പടച്ചോൻ എന്നെ ശിക്ഷിക്കോ അള്ളാഹു എന്നെ നരകത്തിലിടുമോ എൻ്റെ റബ്ബെനിക്ക് പുറത്തു തരില്ലേ അതയാളുടെ മനസ്സിനെ പേടിപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ എനിക്കെൻ്റെ റബ്ബിൻ്റെ മഗ്ഫിറത്തിൽ പാപമോചനത്തിൽ അങ്ങേയറ്റം പ്രതീക്ഷയുണ്ട് എൻ്റെ റബ്ബെനിക്ക് പുറത്തു തരുമെന്ന പ്രതീക്ഷ എൻ്റെ റബ്ബെനിക്ക് മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയുണ്ട് എനിക്ക് അങ്ങനെ ആ മനുഷ്യൻ അവിടുന്ന് മരണപ്പെടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഈ രണ്ട് വികാരങ്ങൾ അയാളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ അയാൾ ആഗ്രഹിച്ചത് അയാൾ പ്രതീക്ഷിച്ചത് അയാൾക്ക് ലഭിക്കുമെന്നാണ് അയാൾ ഭയപ്പെട്ടതിൽ നിന്ന് അള്ളാഹു അയാൾക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു ഞാൻ പറയുന്നത് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ട ആരാധനകൾ ഏറെയുണ്ട് ധാരാളം ആരാധനകളുണ്ട് ആ ആരാധനകൾ അത് പിഴക്കാൻ പാടില്ല ആ ആരാധനകളിൽ പിഴവ് സംഭവിക്കുമ്പോൾ നമ്മൾ നഷ്ടകാരികളായിത്തീരും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു എന്താ പറയുന്നത് ഖൽബ് ശരിയാകാത്തവൻ്റെ ഈമാനും ശരിയാകില്ല എന്നാണ് ഹൃദയം നന്നാകണം എങ്കിലേ നമ്മളെ ഈമാൻ ശരിയാകുള്ളൂ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഈമാനുള്ള ആളുകളാകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ഖൽബ് നമ്മുടെ ഹൃദയം ശരിയാകണം അതാ നബി പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്
അതെന്താണ്? ഹൃദയമാണ്. അത് നന്നായാൽ ശരീരം പൂർണ്ണമായിക്കൊണ്ട് നന്നാകുന്നതാണ്. എവിടുക്ക അള്ളാഹു നോക്കുന്നത്? അള്ളാഹു നമ്മുടെ രൂപത്തിലേക്ക് നോക്കില്ല, അള്ളാഹു നമ്മുടെ സൗന്ദര്യത്തിലേക്ക് നോക്കില്ല, അള്ളാഹു നമ്മുടെ സമ്പത്തിലേക്ക് നോക്കില്ല, അള്ളാഹു നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാനമാനങ്ങളിലേക്ക് നോക്കുകയില്ല. മറിച്ച് അള്ളാഹു നോക്കുന്നത് എങ്ങോട്ടാണ്? നബി പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല്ല ലയൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ അഹ്സാബികും വലാ ഇലാ അംവാലികും വലക്കിൻ യൻദുറു ഇലാ ഖുലൂബികും വലക്കിൻ യൻദുറു ഇലാ ഖുലൂബികും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ മനസ്സിലേക്കാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, പടച്ചോ നമ്മുടെ മനസ്സിലേക്കാ നോക്കുക, നമ്മുടെ ഹൃദയത്തിലേക്കാ നോക്കുക. ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്? അത് പരിശുദ്ധമായ ഹൃദയമാണോ അതോ കളങ്കങ്ങളുള്ള ഹൃദയമാണോ പാപങ്ങൾ കൊണ്ട് കുത്തുവീണ ഹൃദയമാണോ? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഈ ഹദീസ് പഠിക്കുമ്പോൾ, ഈ ഹദീസിലെ അവസാന ഭാഗം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വികാരം എന്താ? എൻ്റെ ഹൃദയം പരിശുദ്ധമായ ഹൃദയമാക്കണം, എൻ്റെ ഹൃദയം പരിശുദ്ധമായ ഹൃദയമാക്കണം. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ഹൃദയം നന്നാകും, ഹൃദയം കേടുവരാനും സാധ്യതയുണ്ട്, ഫസാദിലാകാനും സാധ്യതയുണ്ട്. ഹൃദയത്തിന് രോഗമുള്ള അവസ്ഥ ഉണ്ടാകും. ആരോഗ്യമുള്ള ഹൃദയമുണ്ട്, ഈമാനികമായ ആരോഗ്യമുള്ള ഹൃദയം, പാപങ്ങൾ കൊണ്ട് നിറഞ്ഞ ഹൃദയം അഥവാ രോഗം ബാധിച്ച ഹൃദയം, അങ്ങനെയുള്ള ഹൃദയമുണ്ട്. ഏത് ഹൃദയ? നമ്മുടെ മനസ്സ് ഏതാണ്? രോഗമുള്ളതാണോ ചികിത്സിക്കണം, ആരോഗ്യമുള്ളതാണോ നിലനിർത്തണം. നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ പല സന്ദർഭങ്ങളിലും വലിയ വലിയ ബോർഡുകൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ്, ഹൃദയ രോഗമുണ്ടോ ഞങ്ങളെ വിളിക്കൂ, ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വരൂ. എല്ലാ ദിവസവും രാവിലെ അനേകം മനുഷ്യർ നടക്കുന്നത് കാണാം. എന്തിനാ? അവരുടെ ഹൃദയത്തിന് പ്രശ്നമുണ്ട്, അത് ശരിയാകണമെങ്കിൽ ഡോക്ടർ നടക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ നടക്കാൻ പറഞ്ഞു, അതുകൊണ്ട് നടക്കുകയാണ്. പ്രായമുള്ള ഉമ്മമാരും വീട്ടിലെ സ്ത്രീകളൊക്കെ സുബൈക്കൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ റോഡുകളിലൂടെ കുറേ ആൾക്കാർ ഇറങ്ങി നടക്കുന്നത് കാണാം. ഒരുപാട് ദൂരം നടക്കും, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നടക്കുന്നവരുണ്ട്, സ്ത്രീകൾ സംഘം ചേർന്ന് നടക്കുന്ന ആളുകളുണ്ട്, പുരുഷന്മാർ അങ്ങനെ അവരൊറ്റയ്ക്ക് നടക്കുന്ന ആളുകളുണ്ട്. അല്ലേ? നടക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. ഞാനത് കുറ്റം പറഞ്ഞല്ല, ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിനൊരു രോഗമുണ്ട് എന്ന വിവരമുണ്ടായപ്പോൾ അത് ശരിയാക്കാൻ, അതിന് കേടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളാണ് നമ്മൾ. ഹൃദയത്തിനൊരു വേദന വന്നാൽ ഏറ്റവും നല്ല ഡോക്ടറെ സമീപിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ സഹോദരങ്ങളെ, ആത്മീയമായി നമ്മുടെ മനസ്സിന് വല്ല രോഗവുമുണ്ടോ എന്ന് പരിശോധിക്കാൻ, അങ്ങനെ രോഗമുണ്ട് എങ്കിൽ അതിനെ ചികിത്സിക്കാൻ നമ്മൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും അതിന് മനസ്സ് കാണിച്ചിട്ടുണ്ടോ? മഹാനായ ഫുലാല അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫില്ലാ, ആരാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നഫ്സിനോട് ജിഹാദ് ചെയ്യുന്നത്, അവനാണ് യഥാർത്ഥത്തിലുള്ള മുജാഹിദ്, ധർമ്മസമരം നടത്തുന്നവനാ. നമ്മുടെ മനസ്സ് പലതും തോന്നിപ്പിക്കും, നമ്മുടെ മനസ്സിൽ പല ചിന്തകളുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ മോശമായ ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിലുള്ള മുജാഹിദ്, ധർമ്മസമരം നടത്തുന്നവൻ. സാധാരണ ജിഹാദ് എന്നുള്ള പദമൊക്കെ പരിചയമുണ്ട്. ജിഹാദ് എന്നുള്ള പദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വാളും പരിചയം കുന്തവും യുദ്ധമൊക്കെയാണ് ഓർമ്മ വരിക. ഇസ്ലാമിലെ ഏറ്റവും വലിയ ജിഹാദ് അതൊന്നുമല്ല. ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിനോടുള്ള ജിഹാദാണ്. മനസ്സിലായില്ലേ? സ്വന്തം ഹൃദയത്തോടുള്ള ജിഹാദാണ്, അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ജിഹാദ് നാല് രീതിയിലാണ് ഉള്ളത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മഹാദിലെ അദ്ദേഹം പറയാണ്, നാല് തരത്തിലാണ് ജിഹാദ് ഉള്ളത്. അതിലൊന്നെന്താ? ജിഹാദുൻ നഫ്സാണ്, മനസ്സിനോടുള്ള ജിഹാദ്. രണ്ടാമത്തെ എന്താ? ജിഹാദു ഷൈത്വാൻ, പിശാചിനോടുള്ള ജിഹാദാണ്. മൂന്നാമത്തെ ജിഹാദ് എന്താ? സത്യനിഷേധികളോടും കപട വിശ്വാസികളോടുമുള്ള ജിഹാദാണ്. നാലാമത്തെ ജിഹാദ് എന്താ? തിന്മയുടെയും ബിദഅത്തിൻ്റെയും വാക്താക്കളോടുള്ള ജിഹാദാണ്. ഇതാണ് ഇസ്ലാമിലെ ജിഹാദിൻ്റെ ഓർഡർ. ആദ്യം പറഞ്ഞത് ഏതാ? വാളെടുക്കലല്ല, യുദ്ധം ചെയ്യാനല്ല, സ്വന്തം മനസ്സിനോട് ജിഹാദ് ചെയ്യണം, സ്വന്തം മനസ്സിനോട് ജിഹാദ് ചെയ്യണം. അങ്ങനെ നമ്മൾ തോറ്റാലോ? സ്വന്തം മനസ്സിനോട് ജിഹാദ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ കുറ്റക്കാരാണ് സഹോദരങ്ങളെ, നമ്മൾ കുറ്റക്കാരാണ്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളുമായി യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി, അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ നമുക്ക് കൂലിയാണ്. അവിടെ ജിഹാദിൽ തോറ്റാലും കൂലി, സ്വന്തം നഫ്സിനോടുള്ള ജിഹാദിൽ തോറ്റാലും കുറ്റക്കാരൻ. മനസ്സിലായില്ലേ? അപ്പം ഗൗരവമുള്ള വിഷയമാണ്. സ്വന്തം മനസ്സിനെ എന്ത് ചെയ്യണം? ജിഹാദ് ചെയ്ത് നേരെയാക്കണം, തെറ്റികളിൽ നിന്ന് പിടിച്ചു വെക്കണം,
ഹവകളിൽ നിന്ന് തടഞ്ഞു വെക്കണം. വമ ഉബരി നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന ഹൃദയമാണ്. ആ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിൻ്റെ തൃപ്തി നേടുന്നതിന് വേണ്ടി അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നഫ്സിനെ തിന്മകളെ പ്രേരിപ്പിക്കുന്നതിൽ നിന്ന് നിയന്ത്രിച്ച് നിർത്തണം, നിയന്ത്രിച്ചു കൊണ്ടുവരണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ്. അതാണ് ജിഹാദു നഫ്സി എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാ പറഞ്ഞു, ജാഹിദു, നിങ്ങൾ ജിഹാദ് ചെയ്തോളൂ. ആരോട്? അഹ്വാഅക്കും, നിങ്ങളുടെ ഹവകളോട്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്ന വികാരങ്ങളോട്, നിങ്ങളുടെ ഇച്ഛകളോട്, നിങ്ങളുടെ മോശമായ ചിന്തകളോട്. കമ തുജാഹിദൂന അഅദായിക്കും, നിങ്ങൾ ശത്രുക്കളോട് യുദ്ധക്കളത്തിൽ ശത്രുവിനോട് ജിഹാദ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹവകളോട് നിങ്ങൾ ജിഹാദ് ചെയ്തോളൂ, നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ജിഹാദ് ചെയ്തോളൂ എന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. ഖാല റജുലൻ ലി ഹസനുൽ ബസരി റഹിമഹുല്ലാ, ഹസനുൽ ബസരി റഹിമഹുല്ലയോട് ഒരാൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ അബ സഈദ്, അയ്യുൽ ജിഹാദി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഏതാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞ ജിഹാദുക ഹവാക, നിന്റെ മനസ്സിനോട് നീ നടത്തുന്ന ജിഹാദാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം എന്ത് ചെയ്തു? ആ ചോദ്യകർത്താവിനോട് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ഹൃദയത്തോട് ജിഹാദ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ആ നബി പറഞ്ഞ ഹൃദയമാകുന്ന കഷ്ണം നന്നാകുക. തിന്മകളില്ലാത്ത ഹൃദയമാക്കി മാറ്റണം, അല്ലെങ്കിലോ രോഗം വരും. ഇബ്നു ഖയ്യിം പറഞ്ഞു, അൽ ഖൽബു യംറദു കമാ യംറദുൽ ബദൻ, മനുഷ്യന്റെ ശരീരത്തിന് രോഗം വരുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് രോഗം വരും. വശിഫാഉഹു ഫിത്തൗബ, മനുഷ്യന്റെ മനസ്സിന് ബാധിച്ച ആത്മീയമായ രോഗങ്ങളുണ്ട്, അവൻ്റെ മനസ്സിനെ ബാധിച്ച രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളിലുള്ള ശിഫ എന്താണ്? തൗബ ചെയ്യലാണ്. പാപങ്ങളുടെ കറകൾ മനസ്സിനെ പിടിച്ചുകുലുക്കുമ്പോൾ തൗബയാകുന്ന മരുന്നുപയോഗിച്ച് എന്ത് ചെയ്യണം? ആ ഹൃദയത്തെ, കറുത്തുപോയ ഇരുണ്ടുപോയ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കണം, കഴുകി വൃത്തിയാക്കണം. മനസ്സിലായോ? നമ്മുടെ ഹൃദയം കടുത്തുപോകും. ഒരു തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിലൊരു ഒരു കറുത്ത കുത്തുവീഴും. ഒരു തെറ്റ് ചെയ്യുമ്പോൾ വേറൊന്നും കൂടി ചെയ്യുമ്പോൾ അത് വലുതാകും. അങ്ങനെ തെറ്റുകൾ ചെയ്തെന്ത് ചെയ്യും? മനസ്സ് കടുത്തുപോകും. പിന്നെ തെറ്റുകളെ നിസാരമായി കാണും. നമ്മൾ ഒരു തെറ്റ് ആദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു പ്രയാസമായിരിക്കും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അതേ തെറ്റ് നമ്മൾ പലതവണ ആവർത്തിക്കുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല, കാരണം നമുക്ക് ആ തെറ്റിനോടുള്ള പേടി പോകും. അതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിച്ചാൽ, മനസ്സിന് രോഗം ബാധിച്ചാൽ, തിന്മകൾ കൊണ്ടുള്ള രോഗം ബാധിച്ചാൽ തൗബയാകുന്ന മരുന്നുപയോഗിച്ച് എന്ത് ചെയ്യണം? ആ ഹൃദയത്തെ ശുദ്ധീകരിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാൻ പോവാണ്. മൂന്ന് പോയിന്റുകൾ കൂടെ ഞാൻ പറയും. നമ്മുടെ ഹൃദയം ശരിയാകാനുള്ള, നമ്മുടെ മനസ്സ് നന്നാകാനുള്ള മൂന്ന് വഴികൾ. ഒന്നാമത്തെ വഴി എന്താ അറിയോ? വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയമനുസരിച്ച് പഠിച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗം മാറും. മനുഷ്യൻ്റെ മനസ്സിന് ബാധിച്ച രോഗങ്ങളിൽ നിന്ന് ശിഫ ലഭിക്കാനുള്ള വഴിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം. എങ്ങനെ പഠിക്കണം? ഖുർആനിൻ്റെ പാരായണമല്ല. ഖുർആൻ പാരായണം ചെയ്യുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ്. എന്നാൽ ഖുർആനിൻ്റെ തദബ്ബുർ, ഖുർആനിൻ്റെ ആശയം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിനെ ബാധിച്ച രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള വഴിയാണ്. ഖുർആൻ ശിഫയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ. എന്താണ് ഖുർആൻ? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇത് ശിഫയാണ്. ആർക്ക്? ഹൃദയങ്ങൾക്ക്. നമ്മുടെ ഹൃദയത്തിന് ശിഫയാകുന്ന, ശമനമേകുന്ന ഔഷധമാണ് വിശുദ്ധ ഖുർആൻ. ആണോ ഖുർആൻ നമുക്ക് ഔഷധമാണോ? ഖുർആൻ നമുക്ക് ശമനമേകുന്നുണ്ടോ? നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ഖുർആൻ നമുക്ക് ശിഫയേകുന്നുണ്ടോ? നമ്മൾ സ്വയം പരിശോധിച്ചു നോക്കുക. അതിനെന്ത് വേണം? നമ്മൾ ഖുർആൻ അർത്ഥസഹിതം, ആശയസഹിതം പഠിക്കണം. മനസ്സിലായ? ഖുർആനിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ ഖുർആനിനോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നല്ല ഹൃദയമായി മാറും. വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ അധ്യായം ഖുർആനിലെ മൂന്നിലൊന്നിന് തുല്യം, സൂറത്തുൽ ഇഖ്ലാസ്, നമ്മൾ പാരായണം ചെയ്യാറുണ്ടോ? നമ്മൾ ഓതാറുണ്ടോ? മൂന്നിലൊന്ന് ഓതിയ കൂലി നമുക്ക് ലഭിക്കും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ. എല്ലാ ദിവസവും എത്രയോ തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. നമസ്കാരങ്ങളുടെ ശേഷം, ഫജറിൻ്റെയും മഗ്‌രിബിൻ്റെയും ശേഷം മൂന്ന് തവണ ഓതണം. പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലുണ്ട്, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുണ്ട്. ഈ സമയങ്ങളിലെല്ലാം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം.
ഒരു തവണ നമ്മൾ ഖുർആൻ ഓതിയാൽ അത് മൂന്നിലൊന്ന് ഖുർആൻ പാരായണം ചെയ്തതിന് തുല്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക് എന്ത് ചെയ്യും? ഖബറിൽ നമുക്ക് ഷഫാഅത്ത് ചെയ്യുന്ന, ഖബറിൽ നമുക്ക് ആശ്വാസമേകുന്ന അധ്യായം അല്ലേ സൂറത്തുൽ മുൽക്ക്. എല്ലാ രാത്രിയും പാരായണം ചെയ്താൽ ഖബർ ശിക്ഷയിൽ നിന്ന് അളവ് കിട്ടും, ഖബറിലെ അദാബിൽ നിന്ന്. നോക്കുന്ന ഖുർആൻ നമുക്ക് എന്ത് ചെയ്യും? ഹൃദയത്തിന് സമാധാനം നൽകും, ഹൃദയത്തിന് സ്വസ്ഥത നൽകും. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ വീടുകളിൽ പാരായണം ചെയ്താൽ, വൈകുന്നേര സമയങ്ങളിൽ വീടുകളിൽ പാരായണം ചെയ്താൽ പിശാജ് ആ വീട്ടിൽ നിന്ന് അകറ്റപ്പെടും, പിശാജ് മാറിപ്പോകും. ഖുർആൻ ഓതുന്ന സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ആരുണ്ടാകില്ല? പിശാജ് ഉണ്ടാകില്ല. ഓതലുണ്ടോ നമ്മുടെ വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിട്ടുണ്ടോ? ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ അത് അഅലമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്, ഒരുപാട് പ്രതിഫലമുണ്ട്, നമുക്ക് സംരക്ഷണമേകുന്ന ആയത്താണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ, സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ പത്തായത്തുകൾ, അതേപോലെ അവസാനത്തെ പത്തായത്തുകൾ ദജ്ജാലിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, സൂറത്തുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ആശയമനുസരിച്ച് നമ്മൾ പഠിച്ചാൽ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന് സമാധാനമേകും, നമ്മുടെ മനസ്സിൻ്റെ രോഗങ്ങൾ എന്ത് ചെയ്യും? മാറും. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ പാരായണം, ഖുർആൻ ഓതണം, ഖുർആൻ ഓത്ത് കേൾക്കണം, ഖുർആനിൻ്റെ അർത്ഥസഹിതം പഠനം നടത്തണം, ഖുർആൻ ഹിഫുദാക്കണം. ഇതൊക്കെ നമുക്ക് ഖുർആനിനോടുള്ള ബാധ്യതയാണ്. അതാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി. രണ്ടാമത്തെ വഴി എന്താ? രണ്ടാമത്തെ വിക്റുകൾ പതിവാക്കുക, വിക്റുകൾ പതിവാക്കുക. വിശ്വാസികളായ ആളുകൾ, അവർ വിക്റുകൾ നിരന്തരം ചൊല്ലേണ്ട ആളുകളാണ്. നമുക്കറിയാം മഴ വർഷിക്കുമ്പോൾ ഭൂമിയിൽ എന്ത് ചെയ്യും? ചെടികൾ വളരുന്നത് കാണാറുണ്ട് അല്ലേ? മഴ വർഷിക്കുമ്പോൾ എന്ത് ചെയ്യും? ഭൂമിയിൽ ചെടികൾ ഇങ്ങനെ വളരും, നല്ല രസമുള്ള കാഴ്ചയാണ്. അതേപോലെയാണ് വിക്റുകൾ വിശ്വാസിയുടെ ഹൃദയത്തിന്. നിങ്ങൾ വിക്റു ചൊല്ലി നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ വിക്റുകൾക്ക് സ്ഥാനം നൽകിയാൽ നമ്മുടെ ഹൃദയം തളിർക്കും, നമ്മുടെ ഹൃദയം സുന്ദരമാകും, നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് സമ്പന്നമാകും, നമ്മുടെ ഹൃദയത്തിന് തുമാനീയത്ത് ലഭിക്കും. അതിനെന്തു വേണം? വിക്റുകൾ പതിവാക്കണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ, വിശ്വാസികളായ ആളുകൾ അവർ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ അവരുടെ ഹൃദയം എന്തും പുളകം കൊള്ളുന്നതാണ്, സന്തോഷം ഉണ്ടാകും, ഈമാൻ വർദ്ധിക്കും. അതിനെന്താ വേണ്ടത്? ഹൃദയം സന്തോഷം കൊണ്ട് നിറയണമെങ്കിൽ, ഈമാൻ വർദ്ധിക്കണമെങ്കിൽ വിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിർവഹിക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ദിക്റുല്ലാഹി തആല ദവാഉൽ ഖൽബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, വിക്ർ എടുക്കുക എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിന്റെ രോഗങ്ങൾക്കുള്ള മരുന്നാണ്. വൽ ഗഫ്ലത്തു മർദുഹു, അശ്രദ്ധരാകുക, ദിക്റിനെ കുറിച്ച് അശ്രദ്ധരാകുന്നത് മനസ്സിന് ബാധിക്കുന്ന രോഗമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വിക്ർ ചൊല്ലി ഹൃദയത്തെ എന്ത് ചെയ്യണം? ശിഫ നൽകണം, ഹൃദയത്തിനെ ആരോഗ്യമുള്ള ഹൃദയമാക്കി മാറ്റണം. വിക്റെടുക്കാത്ത മനസ്സിനെ കുറിച്ച് നബി പറഞ്ഞതെന്താ? അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിന് വിക്റെടുക്കുന്ന ഒരു മനുഷ്യൻ, അതേപോലെ തന്നെ വിക്റെടുക്കാത്തൊരു മനുഷ്യൻ, അവരുടെ ഉപമ എങ്ങനെയാ? ജീവനുള്ളവനെ പോലെയും ചത്തവനെ പോലെയുമാണ്. വിക്റെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്, വിക്റെടുക്കാത്തവൻ, ദിക്റ് ചൊല്ലാത്തവൻ, അള്ളാഹുവിനെ ഓർക്കാത്തവൻ, അവൻ മയ്യത്താണ്, ചത്തവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. അദ്-ദിക്റു ലിൽ ഖൽബി മിസ്ലുൽ മാഇ ലിസ്സമക്, മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ദിക്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മത്സ്യത്തെ വെള്ളത്തിലിട്ടു, ആ മത്സ്യത്തിന് സുഗമമായിക്കൊണ്ട് അതിൽ എവിടെ എന്ത് ചെയ്യും? സഞ്ചരിക്കാൻ പറ്റും. ദിക്റ് ചൊല്ലുന്നവൻ്റെ ഉപമ അതുപോലെയാണ്. എന്നാൽ ഫകൈഫ യകൂനു ഹാലു സമക് ഇദാ ഫാറഖൽ മാ, വെള്ളമില്ലാത്ത സമയത്ത് ഒരു മത്സ്യത്തെ പിടിച്ച് നമ്മൾ കരയിലിട്ടാൽ എന്താ സംഭവിക്കുക? അത് പടയും, അത് ചാകും. അതേപോലെയാണ് ദിക്റെടുക്കാത്ത മനസ്സ്, അള്ളാഹുവിനെ ഓർക്കാത്ത മനസ്സ് എന്ന് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ദിക്ർ നിഫാക്കിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് മഹാനായ ഖഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, മൻ അക്സറ ദിക്റല്ലാ ബരീഅ മിനൻ നിഫാഖ്, ആരാണോ ധാരാളമായി ദിക്ർ ചൊല്ലുന്നത് അവർക്ക് നിഫാക്കിൽ നിന്ന് രക്ഷ ഉണ്ടാകും. അപ്പൊ ദിക്ർ എടുത്താൽ ഒരുപാട് ഉപകാരമുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ രോഗം മാറും. അതുകൊണ്ട് ദിക്റുകൾ പഠിക്കുക.
പ്രാർത്ഥനകൾ പഠിക്കുക. പ്രഭാതത്തിൽ പ്രാർത്ഥന ചൊല്ലണം, പ്രദോഷത്തിൽ പ്രാർത്ഥന ചൊല്ലണം, ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ഉണ്ട്, നമസ്കാരത്തിൽ പ്രാർത്ഥനയുണ്ട്, നമസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥനയുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, വീട്ടിൽ കയറുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വസ്ത്രം അഴിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, പള്ളിയിൽ കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദുആയുണ്ട്. എവിടെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനില്ലാത്തത്? എവിടെയാണ് നമുക്ക് വിക്രുകളില്ലാത്തത്? എവിടെയാണ് നമുക്ക് ദുആകളില്ലാത്തത്? എല്ലാ സമയങ്ങളിലും വിക്രുകളും ദുആകളും ചൊല്ലാനുണ്ട്. പഠിച്ചു നോക്കൂ, പ്രാവർത്തികമാക്കി നോക്കൂ, നമ്മുടെ ഹൃദയം രോഗമില്ലാത്ത ഹൃദയമായി മാറും, ശുദ്ധമായ ഹൃദയമായി മാറും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ മനസ്സ് നന്നാകണമെങ്കിൽ ഇച്ഛകളെ പിടിച്ചു വെക്കുക. എന്താ ഇച്ഛകൾ? മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ. നമ്മുടെ മനസ്സിന് അനുവദനീയമായ ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ മനസ്സിന് അനുവദിക്കപ്പെട്ട മോഹങ്ങളുണ്ട്. മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർക്കാനുള്ള സംവിധാനങ്ങൾ ഇസ്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ലൈംഗികമായ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, അത് പരിഹരിക്കാനാണ് അതിനുള്ള പോംവഴിയായിക്കൊണ്ടാണ് ഇസ്ലാം വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്. ആണാകട്ടെ പെണ്ണാകട്ടെ, അതിന് ഇസ്ലാം മാർഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ. എന്നാൽ അനാവശ്യമായ ആഗ്രഹങ്ങൾ, അനാവശ്യമായ ഇച്ഛകൾ എന്ത് ചെയ്യും? മനുഷ്യനെ തളർത്തും, മനുഷ്യനെ രോഗമുള്ളതാക്കി മാറ്റും. നബി പറഞ്ഞിട്ടുണ്ട് പോലെ അത്തബി ഇൽഹവ, എന്ത് ചെയ്യാൻ പാടില്ല? തന്നിഷ്ടത്തെ നീ പിന്തുടർന്നു പോകരുത്, സ്വന്തം ഇച്ഛകളെ നീ പിന്തുടർന്നു പോകരുത്. അതെന്ത് ചെയ്യും? ഫയുദില്ലക ഫയുദില്ലക അൻ സബീലില്ല, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ച് കളയും. തന്നിഷ്ടങ്ങളെ പിന്തുടർന്നാൽ, തോന്നിയതൊക്കെ ചെയ്താൽ, അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കും. നബി പറഞ്ഞു മറ്റൊരു ഹദീത്തിലെ, അഖ്വഫു മാ അഖാഫു അലൈ മാ അഖാഫു അലൈക്കും ശഹബാതുൽ ഗയ്യി ഫീ ബുതൂനിക്കും വ ഫുറൂജിക്കും വ മുദില്ലാതുൽ ഹവ, ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നിങ്ങളുടെ വയറുകളിലും ലൈംഗിക അവയവങ്ങളിലുമുള്ള ഇച്ഛകളെയും വഴിപിഴപ്പിക്കുന്ന ഇച്ഛകളെയുമാണ്. നമ്മുടെ ലൈംഗിക അവയവം, നമ്മുടെ വയറ്, പലതും തോന്നിക്കും, പലതും കഴിക്കാൻ അങ്ങനെ നിഷിദ്ധമായതിലേക്ക് നമ്മൾ പോകും. ലൈംഗിക അവയവം പല തിന്മകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. മോശമായ ആഗ്രഹങ്ങൾ, മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ, അതൊക്കെ നമ്മളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് തന്നെ അതിനെ പിടിച്ചു വെക്കണം. ആ ഇച്ഛകൾക്ക് സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. മനുഷ്യനെ നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്, സലാഫുൻ മുഹ്ലി കാത്തുൻ, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുമെന്നാണ്. മനുഷ്യനെ മൂന്ന് കാര്യങ്ങൾ രക്ഷപ്പെടുത്തും, മുഞ്ചിയാത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നെന്താ? ഒന്ന് പിശുക്കാണ്. രണ്ടെന്താ? മനസ്സിൻ്റെ ഇച്ഛകളാണ്. മൂന്ന്, ഞാൻ കുഴപ്പമില്ല, വയജാബുൽ മർഇ ബിനഫ്സിഹി, ഞാൻ കുഴപ്പമില്ല എന്നുള്ള സ്വന്തം ചിന്തകളാണ്. ഇത് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുക. നബി പറഞ്ഞില്ല അല്ലേ, ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്, ആ കഷ്ണം നന്നായാൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ട് നന്നാകും, അത് കേടുവന്നാൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായിക്കൊണ്ട് കേടുവരും. അറിയണേ, വഹിയൽ കൽബദാകുന്ന ഹൃദയം, ആ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് പരിശ്രമിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള വഴികൾ നമ്മൾ സ്വീകരിക്കുക. ഖുർആൻ പാരായണവും ദിക്റുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാ മിൻകും വൽ അംബാത്. അള്ളാഹുമ അജിർനാ മിനന്നാർ, അള്ളാഹുമ അജിർനാ മിനന്നാർ, അള്ളാഹുമ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത السميع العليم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته جمال الوجود بذكر الإله وتصف الحياة بنور هدى جمال الوجود بذكر الإله